ഇന്നത്തെ വീഡിയോയിൽ പേജിങ്ങിനെ കുറിച്ച്, പേജിങ്ങിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ. പ്രീവിയസ് വീഡിയോയിൽ പേജിങ് എന്താണെന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് പേജിങ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേജിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ഹാർഡ്വെയർ സപ്പോർട്ടാണ് TLB എന്ന് പറയുന്നത്, ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ. ഇപ്പം നമ്മളിപ്പോൾ അത് ക്യാഷ് മെമ്മറി പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ക്യാഷ് മെമ്മറിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ പ്രോസസ്സർ ആൻഡ് മെയിൻ മെമ്മറി. ഇപ്പോൾ പ്രോസസ്സറിൻ്റെ സ്പീഡിനോട് ഇക്വലൻ്റ് ആയിട്ട് മെയിൻ മെമ്മറിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം മെയിൻ മെമ്മറിയുടെ സ്പീഡ് വളരെ കുറവാണ് കമ്പയർഡ് ടു പ്രോസസ്സർ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊരു ക്യാഷ് മെമ്മറി സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒരു ഹൈ സ്പീഡ് മെമ്മറിയാണ്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ പേജ് ടേബിളിൻ്റെ ഇൻ ബിറ്റ്വീൻ പേജ് ടേബിളും നമ്മുടെ ഈ CPUഉം അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സ്ട്രാ പേജ് ടേബിൾ, അതിനാണ് നമ്മൾ ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഈ പേജ് ടേബിൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ലാർജ് സൈസ് ആവാം. ഇപ്പം നമ്മുടെ പ്രോസസ്സിന് എത്ര പേജസ് ഉണ്ടോ അത്രയും പേജസിൻ്റെ ഇൻഫർമേഷൻസ് ഈ പേജ് ടേബിളിൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം മെയിൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ അത് കാരണം അത് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, TLB, ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ. ഇറ്റ് ഈസ് എ ഫാസ്റ്റ് ലുക്കപ്പ് ഹാർഡ്വെയർ ക്യാഷാണ്, ക്യാഷ് പോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ദെൻ ഹൈ സ്പീഡ് മെമ്മറിയാണ്. പിന്നെ അത് മെയിനായിട്ടും രണ്ട് പാർട്സാണുള്ളത്, ഒന്ന് കീയും ഒന്ന് വാല്യൂം. ഇവിടെ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏതെങ്കിലും ഒരു പേജ് നമ്പറിൻ്റെ റെഫറൻസ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ആ പേജ് നമ്പർ നമ്മൾ TLBയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. TLBയിലില്ല എങ്കിൽ മാത്രമാണ് നമ്മൾ പേജ് ടേബിളിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ കൺസെപ്റ്റ്. അപ്പോൾ ഈ ഒരു ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, TLBയുടെ ഫിഗറാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു TLB എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പേജിങ്ങിനകത്ത് ഒരു ഫിഗർ പഠിച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ചെറിയൊരു വ്യത്യാസപ്പെടുത്തി നമുക്ക് TLB എന്നുള്ളൊരു എക്സ്ട്രാ ബ്ലോക്കും കൂടെ ഇതിനകത്ത് ആഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ, ഫസ്റ്റ് CPU ജനറേറ്റ് ചെയ്യുന്ന ലോജിക്കൽ അഡ്രസ്, അതിനകത്ത് രണ്ട് ഇൻഫർമേഷൻസ്. ഇതൊക്കെ ഓൾറെഡി പേജിങ് പറഞ്ഞതാണേ. ഇപ്പോൾ പേജിങ്ങിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫറിൻ്റെ വീഡിയോ കാണുക. അപ്പോൾ CPU ജനറേറ്റ് ചെയ്യുന്ന ലോജിക്കൽ അഡ്രസ്സിനകത്ത് രണ്ട് പാർട്സ് ഉണ്ട്, P and D. P is the page number and D is the offset. എത്രാമത്തെ പേജിൽ എത്രാമത്തെ ലൊക്കേഷനിലാണ് നമ്മൾ ഡേറ്റ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യേണ്ടത്, അത് കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ P ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണത് ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫറിലുണ്ടോയെന്ന്. അതൊരു സ്മോൾ മെമ്മറിയാണ് കമ്പയർഡ് ടു പേജ് ടേബിൾ. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ ഫാസ്റ്റ് മെമ്മറിയാണ്, അതിനകത്തും രണ്ട് കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്, ഒന്ന് പേജ് നമ്പറും ഒന്ന് ഫ്രെയിം നമ്പറും. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ കീ വാല്യൂ പെയർ പോലെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ പേജ് നമ്പറിനകത്ത് പോയി നമ്മൾ കൊടുത്തേക്കുന്ന പേജ് നമ്പർ ഈ TLBയിലുണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അതിനെ TLB ഹിറ്റ് എന്ന് പറയും. ഇനി ഇൻ കേസ് ഇല്ല എങ്കിൽ നമ്മൾ വേഗം മൂവ് ഓൺ ടു ദി TLB മിസ് എന്നാണ് അതിനെ പറയുന്നത്. TLB മിസ് വന്നു കഴിഞ്ഞാൽ ഉടനെ പേജ് ടേബിളിലേക്ക് കൺട്രോൾ പോകും. അപ്പോൾ ഫസ്റ്റ് P ചെക്ക് ചെയ്യുന്നു, P ചെക്ക് ചെയ്യും, TLBയിൽ ചെക്ക് ചെയ്യുന്നു. ഒന്നുകിൽ അവിടെ നിന്ന് TLB ഹിറ്റ് സംഭവിക്കാം, അല്ലെങ്കിൽ TLB മിസ് സംഭവിക്കാം. TLB ഹിറ്റ് ആണെങ്കിൽ വേറൊന്നും നോക്കാനില്ല, നമ്മൾ ആ കറസ്പോണ്ടിങ് ഫ്രെയിം നമ്പർ എടുക്കുന്നു, മെയിൻ മെമ്മറിയായിട്ട് മാപ്പ് ചെയ്യുന്നു. സെയിം ആസ് പേജിങ്ങിൻ്റെ കൺസെപ്റ്റ് പോലെ തന്നെ. പക്ഷേ TLB മിസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പേജ് നമ്പർ നമ്മൾ TLBയിൽ ഇന്നില്ല എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നേരെ പേജ് ടേബിളിലേക്ക് പോകും. സോ പേജ് ടേബിൾ എന്താണേലും അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അവിടെ നിന്ന് ഫ്രെയിം നമ്പർ എടുക്കുന്നു. ഇങ്ങനെയാണ് കാൽക്കുലേഷൻ പെർഫോം ചെയ്യുന്നത്. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, പേജിങ്ങിനകത്ത് ഞാൻ ഇക്വേഷൻ പറഞ്ഞായിരുന്നു, എങ്ങനെയാണ് ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഇക്വേഷൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് നോക്കുക. എന്നിട്ട് ആ കാൽക്കുലേഷൻ ഇവിടെ അതുപോലെ തന്നെ, ഫ്രെയിം നമ്പർ എന്ന് പറയുന്നത് ഒന്നുകിൽ TLBയിൽ നിന്ന് എടുക്കാം, ഇനി ഇല്ല TLBയിൽ ഇല്ല എങ്കിൽ പേജ് ടേബിളിൽ പോയിട്ട് ആ കറസ്പോണ്ടിങ് ഫ്രെയിം നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും TLBയിൽ വരുന്നത്. ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ TLB മിസ് ഉണ്ട്, TLB ഹിറ്റ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്സ് എന്നാണ് പറയുന്നത്. TLB ഹിറ്റ്, ഫസ്റ്റ് CPU ജനറേറ്റ് ചെയ്യുന്ന ലോജിക്കൽ അഡ്രസ്, ആ അഡ്രസ്സ് നമ്മൾ TLBയിലുണ്ടോ, അതിനകത്ത് പേജ് നമ്പർ ഉണ്ടല്ലോ, ആ പേജ് നമ്പർ TLBയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഉണ്ടെങ്കിലാണ് അതിനെ ഹിറ്റ് എന്ന് പറയുന്നത്. ആ പേജ് നമ്പർ ഉണ്ട് എങ്കിൽ കറസ്പോണ്ടിങ് ഫ്രെയിം നമ്പർ റിട്രീവ് ചെയ്യുന്നു, അല്ല എങ്കിൽ കൺട്രോൾ മെയിൻ മെമ്മറിയിലേക്ക് പോകുന്നു, സോറി പേജ് ടേബിളിലേക്ക് പോകുന്നു. ഇനി ഒരു TLB മിസ്സാണ് സംഭവിക്കുന്നതെങ്കിൽ
നേരെ പേജ് ടേബിളിലേക്ക് പോകുന്നു. പേജ് ടേബിളിൽ നിന്ന് കറസ്പോണ്ടിങ് റെഫറൻസ് എടുക്കുന്നു. അതിനനുസരിച്ചിട്ട് നമ്മുടെ പഴയ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് ടി എൽ ബിയിൽ വരുന്നത്. ഇപ്പോൾ ടി എൽ ബി ഇമ്പോർട്ടൻ്റ് ആണ്, പേജിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഹാർഡ്വെയർ സപ്പോർട്ടാണ് ടി എൽ ബി, ട്രാൻസ്ലേഷൻ ലുക്കസ് ബഫർ. താങ്ക് യു.